ഉള്ളത് പാലക്കാട് ജില്ലയിലാണ്, പാലക്കാട് ജില്ലയിലെ കൊല്ലംകോടുള്ള പാടശേര സമിതിയിലാണ് എന്നുള്ളത്. അവിടെയുള്ള ഷിബുവേട്ടന്റെ സ്ഥലത്ത് നമ്മള് നമ്മുടെ കുറച്ച് പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഐ പി എല്ലിൽ കുറച്ച് പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷിബുവേട്ടന്റെ ടോട്ടൽ ആയിട്ടുള്ളത് 8 ഏക്കറാണ്. 8 ഏക്കറിന്റെ അകത്താണ് നെൽകൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിന് വിശേഷങ്ങൾ എങ്ങനെയൊക്കെയാണ് ചെയ്തത്, അതിന്റെ റിസൾട്ട് കണ്ടിട്ടുണ്ടായിരുന്നു, അങ്ങനെ റിസൾട്ട് എന്താണ് കണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ശിവേട്ടനോട് നേരിട്ട് ചോദിച്ചറിയാം. ശിവേട്ടാ, എന്താണ് ശരിക്കും നടന്നത്? എന്തൊക്കെയായിരുന്നു നമുക്ക്? വെള്ളം പൊങ്ങി ഉണ്ടായിരുന്നു, കുറെ ഇഷ്യൂ ഉണ്ടായിരുന്നു, എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ അവസ്ഥ? എന്താണ് ഈ കാണുന്ന ഒരു 2 സെന്റിൽ മാത്രമാണ് വാം വെച്ചിട്ട് ചെയ്തത് അല്ലെ? ഓക്കെ, അത് നല്ല റിസൾട്ട് ഉണ്ട്. റിസൾട്ട് ഉണ്ട്. എന്താണ് റിസൾട്ട് ആയിട്ട് എങ്ങനെയാണ് തോന്നിയത്? കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള സ്ഥലത്തിനും ഇതിനും തമ്മിൽ എന്താണ് ഡിഫറൻസ്? വേര് പിടിച്ചു. വേര് നന്നായിട്ട് പിടിച്ചു. പിന്നെ മറ്റൊരു വളവും ആവശ്യത്തിനുള്ള പൊക്കം നന്നായിട്ട്. ഓക്കെ, ഞാൻ എന്താ ചോദിക്കുന്നത് വെച്ചാൽ, ഈ ഒരു 2 സെന്റ് അല്ലെ, ഈ 2 സെന്റിന്റെ അകത്തും ഈ 2 സെന്റിന്റെ നമ്മൾ എന്തൊക്കെയാണ് വളങ്ങൾ യൂസ് ചെയ്യുന്നത്? യൂറിയ വാമച്ചെടി അത് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ അല്ലെ. അതിനുശേഷം പിന്നെ ബാക്കി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നു? ഇപ്പം 5G ഒന്ന് സ്പ്രേ ചെയ്തു. ഓക്കെ, പിന്നെ പൊട്ടാഷ് ആക്റ്റീവ്, പൊട്ടാഷ് ആക്റ്റീവയുടെ കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പൊട്ടാഷ് മൊബിലൈസിംഗ് ബാക്ടീരിയാണ് അത്, അതും 4 ദിവസം മുമ്പെയാണ് കൊടുത്തത്. അപ്പം ഈ പ്രൊഡക്റ്റ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടായ അനുഭവങ്ങളൊന്നും ഞങ്ങൾ ഒരു പങ്കുവെച്ചാൽ കുറച്ചും കൂടി നന്നായി. പെട്ടെന്ന് നമുക്ക് ഈൽഡ് വന്നു വരുന്നത്, കതിര് വന്നു, കതിര് വന്ന് ശരിക്കും മടങ്ങി കിട്ടില്ല. ഓക്കെ, ബാക്കിയുള്ള സോയിൽ ശക്തി നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? സോയിൽ ശക്തി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ബാക്കിയുള്ള അതിനകത്തുള്ള കമ്പാരിസൺ എങ്ങനെയുണ്ടായിരുന്നു? ഇതിന്റെ അത് പറയുക വെച്ചാൽ 5-7 നമ്മൾ എന്താ ചെയ്തത്, വാമച്ചിലിയും അതേപോലെ തന്നെ യൂറിയയും കൂടി ഇട്ടത്. യൂറിയയും കൂടി ഇട്ട സമയത്ത് ഇതിന്റെ അകത്ത് ഉണ്ടായത് എന്താ വെച്ച് കഴിഞ്ഞാൽ, വേരിന്റെ അസാധ്യമായിട്ടുള്ള വളർച്ചയായിരുന്നു. ആ വളർച്ച കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നല്ല രീതിയിൽ വെള്ളം പൊന്തി. ഏകദേശം ഈ ഒരു ഹൈറ്റിന്റെ അകത്ത് മേലെ എന്താ വെച്ചാൽ വെള്ളം പൊന്തി. വെള്ളം പൊന്തി കഴിഞ്ഞിട്ടും ഈ ഒരു രണ്ട് സെന്റ് തീർത്തും എന്താ പറയാ, മുങ്ങാതെ നിന്നു. പക്ഷെ ബാക്കിയുള്ള എല്ലാ സെന്റിലുള്ളതിലെയും എല്ലാ സ്ഥലത്തുള്ളതും ചെടി, പിന്നെ നെൽച്ചെടിയെല്ലാം വീഴുന്നതായിട്ടായിരുന്നു ഉണ്ടായത്. അതിനുശേഷം ശരിക്കും പറയുക കഴിഞ്ഞാല് ആകെ കൊടുത്ത ഒരു 5G സ്പ്രേ ആയിരുന്നു. 5G സ്പ്രേ എന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് കൊടുത്തു അല്ലേ ചുവട്ടാ, ജസ്റ്റ് ഒന്ന് ഓടിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ ശേഷം 17-9 പൊട്ടാഷ് ആക്റ്റീവയും പൊട്ടാഷും കൂടി ചെയ്യുന്നത്. അതാണ് ആകെ നമ്മൾ ഇതിന്റെ അകത്ത് ചെയ്തത്. അതിനുശേഷം ഈ 2 സെന്റിന്റെ അകത്ത് നിന്ന് മൂപ്പർ കിട്ടിയ സാറ്റിസ്ഫാക്ഷനെ പറ്റിയായിരുന്നു ഇത്രയും നേരം നമ്മളോട് ശിവയുടെ സംസാരിച്ചത്.